ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് ബൈറ്റ്സ്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഓൾ ഡൂയിങ് വെൽ. ഇനി നിങ്ങളുടെ എക്സാമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിൽ ആകെ 6 or 7 days നിങ്ങളുടെ മുന്നിലുള്ളൂ. സോ കീപ് വർക്കിംഗ്, നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. ആൻഡ് കേരള സെറ്റ് 2021 നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, സോ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. നൗ വി ആർ ഗോയിങ് ടു അവർ സീരീസ്. നമ്മളിപ്പോൾ ഓൺ ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 2016 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതിൽ ജൂൺ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജാനുവരിയുടെ പാർട്ട് 12 ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജിൽ പോവുക. അവിടെ ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. പേപ്പർ 1 വേണ്ടി എക്സ്ക്ലൂസീവ്ലി നമ്മൾ കുറേ അധികം പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഡെയിലി ടോപ്പ് മിനി സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മോസ്റ്റ്ലി തിയറി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ സീരീസ് ആയിട്ട് തന്നെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സീരീസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഗോൾഡൻ സീരീസ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീരീസ്, നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാനേ പാടില്ലാത്ത ഒരു സീരീസാണ് ഗോൾഡൻ സീരീസ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന, ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ പോയിൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഗോൾഡൻ സീരീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാരത്തോൺ സീരീസ് എന്ന് പറഞ്ഞ സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സീരീസും നമ്മൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേയധികം വീഡിയോസ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ആണ് കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ മെയിൻ ആയിട്ട് ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ ദ മെയിൻ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേരള സെറ്റിൻ്റെ പേപ്പർ 1 അതുപോലെ തന്നെ പേപ്പർ 2 വേണ്ടിയിട്ടാണ്. August 15 മുതൽ നമ്മൾ എൻ്റെ നെറ്റിൻ്റെ പേപ്പർ 1 ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് ഇടുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ആൻഡ് ഇഫ് യു ഹാവ് രജിസ്റ്റേർഡ് for that particular exam, this will be a correct place and a correct destination for your cracking paper 1. Okay, so without much delay, let's move to our discuss cheyan povunnathu parna pole thanne 2016 question paper aanu. Adile thanne January series il part 12 aanu innu nammal ippo nokkan povunnathu. Today also we are going to discuss 6 questions in this series. Okay, സോ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ് കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ മെയിൻ ആൻഡ് ദ മോസ്റ്റ് ഫേവറേറ്റ് സീരീസ് ആണ്, അല്ലെങ്കിൽ മോസ്റ്റ് ഫേവറേറ്റ് സെക്ഷൻ ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത്. അത് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം, അല്ലാതെയും ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അവർക്ക് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. കാരണം നമ്മൾ ഫ്യൂച്ചർ ടീച്ചേഴ്സ് ആകാൻ പോകുന്ന സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ്. ഒരു സിറ്റുവേഷൻ തന്നിട്ട് നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് ചെക്കൗട്ട് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കേരള സെറ്റിൻ്റെ എക്സാം, അല്ലേ? സോ അതിലെ ക്വസ്റ്റ്യൻസ് എപ്പോഴും സിറ്റുവേഷൻ ബേസ്ഡ് ആയിക്കോട്ടെ, അല്ലാത്ത തിയറി ബേസ്ഡ് ആയിക്കോട്ടെ, ആൻസേഴ്സ് നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ ഉണ്ടാവണം. അതാണ് കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ മെയിൻ എയിം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്ര ക്വസ്റ്റ്യൻസ് ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് എ പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ. നൗ ലെറ്റ്സ് ബിഗിൻ. ക്വസ്റ്റ്യൻ നമ്പർ 1, ടീച്ചർ ഹൂ ഇസ് നോട്ട് ഏബിൾ ടു ഡ്രോ അറ്റൻഷൻ ഓഫ് ഹിസ് സ്റ്റുഡൻസ് ഷുഡ്. ഒരു ടീച്ചർക്ക് കുട്ടികളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ പറ്റുന്നില്ല, അപ്പോൾ എന്താണ് ആ ടീച്ചർ ചെയ്യേണ്ട ഒരു ആക്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 options ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ ഓപ്ഷൻസ്. ഓപ്ഷൻ എ, യൂസ് ഓഫ് ICT ഇൻ ദ ക്ലാസ്. ICT എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നാണ്. അതായത് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് കുട്ടികളെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കണം എന്നാണ്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് അഡോപ്റ്റ് അതോറിറ്റേറിയൻ ക്ലാസ് റൂം ക്ലൈമറ്റ്. അതായത് ഒരു ബോസിസം ക്യാരക്ടർ, ഞാനാണ് ഇവിടെ അധികാരി, ഞാൻ പറയുന്ന പോലെ നിങ്ങളെ കേൾക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. പക്ഷേ ആ ഒരു ആറ്റിറ്റ്യൂഡും നല്ലതല്ല. ഓപ്ഷൻ സിയിൽ പറയുന്നത് ഐഡൻറ്റിഫൈ ഫോൾട്ട് ഓഫ് സ്റ്റുഡൻസ്. ഇതെല്ലാം നിങ്ങളുടെ തെറ്റാണ്, ലേണേഴ്സിൻ്റെ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞ് കുട്ടികളെ ബ്ലെയിം ചെയ്യുക. ദാറ്റ് വിൽ ഓൾസോ ബി എ റോങ് ആൻസർ. ആൻഡ് മൂവിങ് ടു ദ ലാസ്റ്റ് ഓപ്ഷൻ, ഇവാലുവേറ്റ് ഹിസ് ടീച്ചിങ് മെത്തഡോളജി ആൻഡ് ഇംപ്രൂവ് ഇറ്റ്. ആദ്യം ആ ടീച്ചർ തന്നെ, ഇപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ആ ഒരു ടീച്ചിങ് മെത്തഡോളജി അനലൈസ് ചെയ്യണം, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യണം
എൻ്റെ ഭാഗത്തു നിന്നാണോ പ്രോബ്ലം, എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റൈലാണോ ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് ആസ് എ ടീച്ചർ നമ്മൾ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ ടു യു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ടീച്ചർ ഇസ് നോട്ട് ഏബിൾ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ ഓഫ് എ ലേണർ ഇൻ ക്ലാസ് ഹീ ഷുഡ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞു, അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ പെർട്ടിക്കുലർ ആൻസർ അറിയില്ല, അപ്പോൾ വാട്ട് ഷുഡ് ബി ഡു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതൊരു സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് ഈ നാല് ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവണം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ് ഓപ്ഷൻസ്, റൈറ്റ്? സോ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഇഗ്നോർ ദ ക്വസ്റ്റ്യൻ, സേ ദാറ്റ് ദ ക്വസ്റ്റ്യൻ ഇസ് റോങ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് എന്താ, ക്വസ്റ്റ്യൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക, അതങ്ങ് വിട്ടേക്കൂ. ആൻഡ് സേ ദാറ്റ് ദ ക്വസ്റ്റ്യൻ ഇസ് റോങ്. എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ചോദിച്ച ക്വസ്റ്റ്യൻ അൾട്ടർ റോങ് ആണ്, അല്ലെങ്കിൽ വളരെ തെറ്റായ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിച്ചത് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഇൻസൾട്ട് ചെയ്ത് വിടാൻ. ദാറ്റ് വിൽ നോട്ട് ബി ദ കറക്റ്റ് അപ്രോച്ച്. സേ ദാറ്റ് ഹി വിൽ ആൻസർ ആഫ്റ്റർ റെഫറൻസ്. ഇപ്പോൾ ഒരു കുട്ടിയെ നമ്മളോട് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അറിയില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഏരിയനെ പറ്റി അറിയില്ലെങ്കിൽ ആ കുട്ടിയെ നമ്മൾ തളർത്താതെ നമ്മൾ പറയണം, ഞാൻ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഐ ഡോണ്ട് നോ റൈറ്റ് നൗ എന്ന് പറയുക. കാരണം എല്ലാ പേഴ്സണും 100% പെർഫെക്റ്റ് അല്ല, അവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയാത്തതായി കുറേ കാര്യങ്ങളുണ്ടാവും. സോ അഡ്മിറ്റ് ദാറ്റ് എനിക്കതറിയില്ല, ഞാൻ നാളെ തന്നെ റെഫർ ചെയ്ത് പറഞ്ഞു തരാം എന്ന് പറയുന്ന ആ ഒരു ഹാബിറ്റാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. ആസ് എ ടീച്ചർ, ആസ് എ പെർഫെക്റ്റ് ടീച്ചർ, ദിസ് വിൽ ബി ദ കറക്റ്റ് അപ്രോച്ച്. ഓക്കെ, ലാസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് ഫീൽ ഷൈ ഫോർ ഹിസ് ഓൺ ഇഗ്നോറൻസ്. നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ ആകെ നാണിച്ച് നിൽക്കുക, അതല്ല ഞാൻ പറഞ്ഞ ഓപ്ഷൻ സി. അതായത് സേ ദാറ്റ് ഹി വിൽ ആൻസർ ആഫ്റ്റർ റെഫറൻസ് എന്ന പെർട്ടിക്കുലർ ആൻസർ വിൽ ബി ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ ടു യു. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, which of the following ideal mentioned in the preamble of constitution ensure that freedom of one does not become tyranny for another? അതായത് preamble of constitution-ന്റെ include ചെയ്തിട്ടുള്ള ഒരു ഐഡിയലിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഫ്രീഡം ഓഫ് വൺ ഡസ് നോട്ട് ബിക്കം ട്രയറണി ഫോർ അനദർ എന്നുള്ള ഒരു പോയിൻ്റ് ഏത് സെക്ഷൻ, ഏത് ഐഡിയലിലാണ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വർ ഗിവൺ ആസ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. സോ ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ, ദാറ്റ് ഇസ് ജസ്റ്റിസ്. ഇനി നമുക്ക് ഈ പറഞ്ഞ നാല് ഓപ്ഷനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം, അല്ലേ? പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ പോലെ ഈ നാല് ടേംസിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോവാം. ജസ്റ്റിസ് സ്റ്റാൻഡ്സ് ഫോർ റൂൾ ഓഫ് ലോ, ആബ്സെൻസ് ഓഫ് അബ്രിറ്റിനെസ് ആൻഡ് ദ സിസ്റ്റം ഓഫ് ഈക്വൽ റൈറ്റ്സ്, ഫ്രീഡം, ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ഇൻ എ സൊസൈറ്റി. ഇന്ത്യ സീക്സ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ടു എൻഷുർ ഈക്വാലിറ്റി ടു ഇറ്റ്സ് സിറ്റിസൺ. ജസ്റ്റിസ് എന്ന് പറയുന്നത് നീതി നടത്തി കൊടുക്കണം എന്നുള്ള രീതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ അവിടുത്തെ സിറ്റിസണ് ഫ്രീഡം, റൈറ്റ്സ്, ഓപ്പർച്യൂണിറ്റീസ്, ആ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിൽ ജീവിക്കുന്നതിന് നമുക്ക് ആവശ്യമുള്ള റൈറ്റ്സ്, ഫ്രീഡം, ഓപ്പർച്യൂണിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് റൂൾ ഓഫ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്ന ജസ്റ്റിസിൽ പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ജസ്റ്റിസ് ഇസ് ഓൾ ക്ലിയർ ടു യു. മൂവിങ് ടു ദ നെക്സ്റ്റ് ടേം, ദാറ്റ് ഇസ് ലിബർട്ടി. ലിബർട്ടി ഇംപ്ലൈസ് ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ് ഓർ ഡൊമിനേഷൻ ഓൺ ആക്ടിവിറ്റീസ് ഓഫ് എനി ഇൻഡിവിജ്വൽ, സച്ച് എസ് ഫ്രീഡം ഫ്രം സ്ലേവറി ആൻഡ് ഇംപ്രിസൺമെൻറ്റ്, ഡെസ്പൊസിറ്റം എക്സെട്ര. പ്രിയാമ്പിൾ പ്രൊവൈഡ്സ് ദ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. സോ ലിബർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫ്രീ തന്നെയാണ്, ആബ്സെൻസ് ഓഫ് ഒരു റെസ്ട്രെയിൻസോ അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു റെസ്ട്രെയിൻസോ ഒരു ഡൊമിനേഷനോ ഒരാൾ നമ്മളുടെ മുകളിൽ നിന്ന് അധികാരം ഭരിക്കുക അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ലാതെയാണ് ലിബർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ലിബർട്ടി ഓഫ് തോട്ട് ഉണ്ട്, എക്സ്പ്രഷൻ ഉണ്ട്, ബിലീഫ് ഉണ്ട്, ഫെയ്ത്ത് ഉണ്ട് ആൻഡ് വർഷിപ്പ് ഉണ്ട്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ടേം, ദാറ്റ് ഇസ് ഇക്വാലിറ്റി. ഇക്വാലിറ്റി മീൻസ് ദ ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ് ഓർ ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് എനി സെക്ഷൻ ഓഫ് സൊസൈറ്റി. നമ്മളുടെ സൊസൈറ്റിയിൽ ഒരു സൊസൈറ്റിയിലും ഡിസ്ക്രിമിനേഷൻ, അതായത് പാർഷ്വാലിറ്റി കാണിക്കുന്ന പരിപാടിയോ അങ്ങനെ ഒന്നുമില്ല എന്നാണ് ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയാമ്പിൾ പ്രൊവൈഡ്സ് ഫോർ ദ ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, ഓപ്പർച്യൂണിറ്റി ടു ഓൾ ദ പീപ്പിൾ ഓഫ് ദ കൺട്രി. ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രൈവ്സ് ടു പ്രൊവൈഡ് സോഷ്യൽ,
എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഈക്വാലിറ്റി ഇൻ ദ കൺട്രി. സോ ഈക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈക്വൽ എന്നുള്ള രീതി കൊണ്ടാണ് ഈക്വാലിറ്റി ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ടേം ഇസ് ഫ്രറ്റേണിറ്റി. ദിസ് റെഫേഴ്സ് ടു ദ ഫീലിംഗ് ഓഫ് ബ്രദർഹുഡ്. സഹോദരി സഹോദരൻ എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പില്ലേ, അതാണ് ഫ്രറ്റേണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രദർഹുഡ് ആൻഡ് സിസ്റ്റർഹുഡ് ആൻഡ് ദ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് വിത്ത് ദ കൺട്രി അമംഗ് ഇറ്റ്സ് പീപ്പിൾ. Preamble declares that fraternity has to assure two things: the dignity of the individual and the unity and integrity of this nation. So fraternity ennu orkumbo thana ningale endanu ningalku manasil varunda rendu key points: brotherhood and sisterhood. Sahodari sahodaran bandhathine aanu fraternity kondu uddeshikkunnathu. Okay, I hope these points are all clear to you. Ini നമ്മളുടെ ക്വസ്റ്റ്യനിൽ ടൈറണി എന്നൊരു ടേം ഉദ്ദേശിച്ചിരുന്നു, സ്പെസിഫൈ ചെയ്തിരുന്നു. ആ ഒരു ടൈറണിയുടെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദി സ്റ്റേറ്റ് അണ്ടർ ക്രൂവൽ ആൻഡ് ഒപ്രസീവ് ഗവൺമെൻറ്. ക്രൂവലായിട്ട് ഒന്നും നിൽക്കാത്ത ഒരു സ്റ്റേറ്റാണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ടൈറണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സ്റ്റേറ്റ് അണ്ടർ ക്രൂവൽ ആൻഡ് ഒപ്രസീവ് ഗവൺമെൻറ് എന്നാണ്. ഒരു ക്രൂവലായിട്ടും അതുപോലെ തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിനെയാണ് ടൈറണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എൻഷോർസ് ദാറ്റ് ദ ഫ്രീഡം ഓഫ് വൺ ഡസ് നോട്ട് ബിക്കം ടൈറണി ഫോർ അനദർ. മറ്റൊരാൾക്ക് ഒരു ക്രൂവാലിറ്റി അങ്ങനെയൊന്നും ആക്കാത്ത ഒരു ടേമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ ആൻസർ വിൽ ബി ജസ്റ്റിസ്. ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ ടു യു. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. So, moving to the next question, pedagogy of values recommended by NCERT based on. Pedagogy of values recommended by NCERT based on. നാല് കോൺസെപ്റ്റ്സ് ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. നാല് ഓപ്ഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാങ്കിങ് കോൺസെപ്റ്റ്, എംപ്റ്റി വെസൽ കോൺസെപ്റ്റ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്, കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച്. നാല് അപ്രോച്ചസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ബാങ്കിങ് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ. ബാങ്കിങ് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബാങ്കിങ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, കുറച്ച് പേർക്കെങ്കിലും അതൊരു ന്യൂ ടേം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഇത് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. ഇൻ വിച്ച് ദ സ്കോപ്പ് ഓഫ് ആക്ഷൻ അലോട്ട് ടു ദ സ്റ്റുഡൻസ് എക്സ്റ്റെൻസ് ഓൺലി ആസ് ഫാർ ആസ് റിസീവിങ്, ഫില്ലിങ് ആൻഡ് സ്റ്റോറിങ് ദ ഡെപ്പോസിറ്റ്സ്. ബാങ്കിങ്ങിനെങ്ങനെയാണ്? റിസീവ് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കുക, സ്റ്റോർ ചെയ്യുക, ഇതല്ലേ ബാങ്കിങ്ങിൻ്റെ പ്രോസസ്സ്. ആ കാര്യം മാത്രം നിങ്ങൾ ഇവിടെയും ഓർത്താൽ മതി. ബാങ്കിങ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോളജ് റിസീവ് ചെയ്യുന്നു, നമ്മൾ നോളജ് ഫില്ല് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ. എഡ്യൂക്കേഷൻ ഇസ് ദസ് സീൻ ആസ് എ പ്രോസസ് ഓഫ് ഡെപ്പോസിറ്റിംഗ് നോളജ് ഇൻ ടു പാസീവ് സ്റ്റുഡൻസ്. പാസീവായിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടി നോളജ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനായാണ് ബാങ്കിങ് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബാങ്കിങ് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ പൗലോ ഫെറെ ഇൻ ഹിസ് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ബുക്ക് പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ്. പെഡഗോഗി ഓഫ് വാല്യൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വന്നിട്ടുണ്ടാവുന്നത് പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ് ആണ്. പൗലോ ഫെറെൻ്റെ ഒരു ബുക്കാണ് പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ്. നോട്ട് ചെയ്ത് വെക്കാത്തവർ മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. പൗലോ ഫെറെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ ഒരു ബുക്കാണ് പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ്. PP എന്ന് ഓർക്കാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. And in it, this is the banking concept of education in which the scope of action allowed to the students extends only as far as receiving, filling and storing the deposit. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിസീവ് ചെയ്യുക, ഫില്ല് ചെയ്യുക ആൻഡ് സ്റ്റോറിങ് ദി ഡെപ്പോസിറ്റ്സ്. സോ ഐ ഹോപ്പ് ബാങ്കിങ് കോൺസെപ്റ്റ് എന്താണെന്നുള്ള മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ബാങ്കിങ് കോൺസെപ്റ്റ് ഫസ്റ്റ് യൂസ് ചെയ്തത് ആരാണെന്നും നമ്മൾ പറഞ്ഞു, പൗലോ ഫെറെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കായ പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ് എന്ന് പറഞ്ഞ ബുക്കിലാണ് അദ്ദേഹം സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് എംപ്റ്റി വെസൽ കോൺസെപ്റ്റ്. ഈ എംപ്റ്റി വെസൽ കോൺസെപ്റ്റ്, മലയാളത്തിൽ നമ്മൾ എന്താ പറയണേ, ഒരു ഒഴിഞ്ഞ പാത്രം അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ വെസൽ. ഓക്കെ, എംപ്റ്റി വെസൽ കോൺസെപ്റ്റ്. ടു ബിലീവ് എ ചൈൽഡ് ഈസ് എൻ എംപ്റ്റി വെസൽ വുഡ് മീൻ ബിലീവിംഗ് ദാറ്റ് ദ ചിൽഡ്രൻ ആർ അൺഎബിൾ ടു തിങ്ക് ഓർ റെസ്പോണ്ട് ടു ദ വേൾഡ് അറൗണ്ട് ദം. ശരിയല്ലേ? ഒരു കുഞ്ഞുകുട്ടി അവന് എഴുതാനോ വായിക്കാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ റെസ്പോണ്ട് ചെയ്യാനോ അറിയാത്തൊരു കുഞ്ഞുകുട്ടിയാണ്. സോ ആ ഒരു പെർട്ടിക്കുലർ കുട്ടീനെ നമുക്ക് എംപ്റ്റി വെസൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം ഒന്നുമില്ല, ഒരു നോളജോ ഒരു കാര്യങ്ങളോ അറിയില്ല. ഓക്കെ. ദ ടേം എംപ്റ്റി വെസൽ സജസ്റ്റ് ദാറ്റ് ബേബീസ് മൈൻഡ് കണ്ടെയ്ൻ നത്തിങ് ആൻഡ് ദാറ്റ് ഹെൽപ്സ് ദം ടു ഡെവലപ്പ് മീൻസ് സിംപ്ലി
ഫില്ലിങ് ദി സ്പേസ് വിത്ത് ദി ഫാക്ട്സ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, ആ അതുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ എം ടി വെസൽസ് എന്ന് വിളിക്കാനുള്ള റീസൺ. സോ എം ടി വെസൽ എന്ന കോൺസെപ്റ്റും നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Moving to the next one, that is constructivist approach. In a constructivist teaching, in the namukku parayam, it is based on the constructivist learning theory. It is based on the belief that learning occurs as learners are actively involved in the process of meaning and knowledge construction as opposed to passively receiving the information. So ivide parayunnathu enda, learners active aayittu thanne ആ ഒരു പ്രോസസ്സിലേക്ക് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൺസ്ട്രക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്. ആൻഡ് ദ ലാസ്റ്റ് ടേം ഇസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച്. കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് ഇൻസിസ്റ്റ് ദാറ്റ് പീപ്പിൾ ടാർഗറ്റഡ് ഫോർ ഹ്യൂമനിറ്റേറിയൻ അസിസ്റ്റൻസ്, അതായത് മറ്റൊരു വ്യക്തിയുടെ അസിസ്റ്റൻസ് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ചാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച്. ദറ്റ് ഹാവ് ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മേക്കിംഗ് ദ ഡിസിഷൻ ദറ്റ് എഫക്ട് ദെയർ ലിവ്സ്. ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദെയർ മേക്കിംഗ് ഡിസിഷൻ ദറ്റ് എഫക്ട് ദെയർ ലൈഫ്സ്, നമ്മളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന ആ ഒരു ഡിസിഷൻ എടുക്കുന്ന അതിന് നമ്മൾ അസിസ്റ്റൻസ് ഫോക്കസ് ചെയ്യുന്നു. സോ അതാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ആസ് വെൽ ആസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഫ്രം ദോസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് അസിസ്റ്റൻസ്. നമുക്ക് ചിലപ്പോൾ ഒരു അസിസ്റ്റൻസിൻ്റെ ആവശ്യം, നമുക്കൊരു ഗൈഡൻസിൻ്റെ ആവശ്യം വരുമ്പോൾ ആ ഒരു അപ്രോച്ചാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മളുടെ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്താണ്? പെഡഗോഗി ഓഫ് വാല്യൂസ് റെക്കമെൻഡ് ബൈ NCERT. സോ ഈ ഒരു പെർട്ടിക്കുലർ ആൻസർ നിങ്ങൾ പറയണം. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യും. ആൻഡ് ലെറ്റ് മീ ചെക്ക് ഹൗ മെനി ഓഫ് മൈ സ്റ്റുഡൻസ് ആർ റെഡി ഫോർ ദ കേരള സെറ്റ് 2021 എക്സാം. സോ ദിസ് ഈസ് യുവർ ടാസ്ക് ഫോർ ടുഡേ. യു ഡോണ്ട് നോ, നോ പ്രോബ്ലം, ജസ്റ്റ് ഗോ ആൻഡ് റെഫർ ആൻഡ് ഫൈൻഡ് ദ ആൻസർ ആൻഡ് ദെൻ ലോക്ക് ദ പെർട്ടിക്കുലർ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ടാസ്ക് ടുഡേ. Moving to the next question, which of the following is considered as the best way to get across an important value-based message? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് വാല്യൂ എഡ്യൂക്കേഷൻ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സെറ്റ് എക്സാമിനേഴ്സ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ തന്നെയാണ് വാല്യൂ എഡ്യൂക്കേഷൻ. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ വാല്യൂസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടായിരിക്കാം വാല്യൂ എഡ്യൂക്കേഷൻ അവർ കൂടുതൽ ഫോക്കസ് കൊടുത്ത് വാല്യൂ എഡ്യൂക്കേഷൻ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അവർ കൂടുതൽ ആഡ് ഓൺ ചെയ്യുന്നത്. സോ നമ്മൾക്ക് നോക്കാം വാല്യൂ എഡ്യൂക്കേഷൻ കൺവേ ചെയ്യാനുള്ള ബെസ്റ്റ് വേ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇഫ് യു ആർ റിവ്യൂയിങ് യുവർ നോട്ട്സ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ നൗ വിത്ത് ദ ആൻസർ. ഓപ്ഷൻസും നമുക്ക് വായിച്ചു നോക്കാം. സൈലൻറ്റ് റീഡിങ്, സ്റ്റോറീസ്, റോൾ പ്ലേ ആൻഡ് ഗ്രൂപ്പ് സിംഗിങ്. സോ വാല്യൂസ് കൺവേ ചെയ്യാനുള്ള ബെസ്റ്റ് വേ എന്താ ചോദിച്ചിട്ടുള്ളത്, ഇവിടെ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് സൈലൻറ്റ് റീഡിങ്, മിണ്ടാതിരുന്ന് വായിക്കുക. ഓപ്ഷൻ ബി പറഞ്ഞിട്ടുള്ളത് സ്റ്റോറീസ്, കഥകളിലൂടെ. ഓപ്ഷൻ സി റോൾ പ്ലേ, അതായത് ഓരോരുത്തരുടെ ഓരോ ക്യാരക്ടർ എടുത്തിട്ട് റോൾ പ്ലേ ചെയ്യുക. ആൻഡ് ഓപ്ഷൻ ഡി ഗ്രൂപ്പ് സിംഗിങ്, ഗ്രൂപ്പായിട്ട് നിന്ന് പാട്ട് പാടുക. ഇവിടെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണ്? ചിലപ്പോൾ കുട്ടികൾക്ക് ഓപ്ഷൻ ബിയും സിയും ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വാല്യൂ എഡ്യൂക്കേഷൻ എപ്പോഴും സ്റ്റോറീസിലൂടെ. നമ്മൾ പണ്ടൊക്കെ സ്റ്റോറീസ് വായിച്ച് അതിൻ്റെ ലാസ്റ്റ് മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ലേ? ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. വാല്യൂ ഓഫ് ദി സ്റ്റോറി അല്ലെങ്കിൽ മോറൽ ഓഫ് ദി സ്റ്റോറി, അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളത്, അത് തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ, വാല്യൂസ് ബേസ് മെസ്സേജസ് നമുക്ക് കൺവേ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് സ്റ്റോറീസിലൂടെയാണ്. ഐ ഹോപ്പ് മൈ സ്റ്റുഡൻസ് വോണ്ട് forget this particular question, right? So moving to the next question, which of the following is the source of this quote? Or quote ivda thaazhu thannittund, aa quote ed bookil ninnaanu nanu choichittullad. Quote engenaana? Mark of an educated person is willingness to one's knowledge and skill to solve the problem of society. Enna follow cheyna ende students ne
തേർട്ടി പ്രൊപ്പോണ്ടേഴ്സിൻ്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസറും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ആ പെർട്ടിക്കുലർ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു, പല പ്രാവശ്യം ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അതിൻ്റെ ആൻസർ വരുന്നത് പ്ലേറ്റോ ആണ്. പ്ലേറ്റോ ഇൻ റിപ്പബ്ലിക് എന്ന ബുക്കിലാണ് പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റീനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് അത് ഓർക്കാനായിട്ട് ഒരു കീബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പ്ലേറ്റോ റിപ്പബ്ലിക്കിന് വേണ്ടി കുറേ നാൾ കഷ്ടപ്പെട്ടു. സോ പ്ലേറ്റോ റിപ്പബ്ലിക്കിന് വേണ്ടി കഷ്ടപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എത്ര പേര് അതിപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഇഫ് യു ആർ ഫോഗറ്റിംഗ് ദാറ്റ് ടേംസ്, ഗോ ചെക്ക് ദാറ്റ് വീഡിയോ, ദാറ്റ് പെർട്ടിക്കുലർ വീഡിയോ. തേർട്ടി പ്രൊപ്പോണ്ടേഴ്സിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ രണ്ട് വീഡിയോ അടുപ്പിച്ചടുപ്പിച്ചിട്ടിട്ടുണ്ട്. ഡെയിലി ടോപ്പ് മിനി സീരീസിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഗോൾഡൻ സീരീസിലും ഒന്ന് പോയി നോക്കിക്കോളൂ. ആ ഒരു സീരീസ് ഡെയിലി ടോപ്പ് മിനി സീരീസിലില്ലെങ്കിൽ അതെന്തായാലും ഗോൾഡൻ സീരീസിലുണ്ടാവും. ഓക്കെ, സോ ഇവിടെ നമുക്ക് വേറെയും മൂന്ന് അഡീഷണൽ പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്. അതായത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് തന്നെയാണ്. മോണ്ടെസ്റ്റോ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ചൈൽഡിനെ വെച്ച് റിലേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ്. കാരണം മോണ്ടെസ്റ്റോ ടീച്ചിങ് ഇപ്പോൾ വളരെയധികം ഫോക്കസായിട്ട് വരുന്നുണ്ട് ഇപ്പോഴത്തെ കറണ്ട് സൊസൈറ്റിയിൽ. അതുകൊണ്ട് തന്നെ മോണ്ടെസ്റ്റോ എന്ന് പറയുമ്പോൾ തന്നെ ഡിസ്കവറി ഓഫ് ചൈൽഡ് എന്ന് ഓർക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഫ്രോബെൽ എന്ന് പറയുമ്പോൾ തന്നെ എഡ്യൂക്കേഷൻ ഓഫ് മാൻ, എഡ്യൂക്കേഷൻ ഓഫ് മാൻ, കിൻഡർ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടേംസ് ഞാൻ നിങ്ങളോട് ഓർക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പ്ലേറ്റോ, റിപ്പബ്ലിക്, പിന്നെ പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റി, ആൻഡ് ദ ലാസ്റ്റ് ടേം ഇസ് ജോൺ ഡി ഇൻ എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ബുക്കാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞിട്ടുള്ളത്. സോ വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിംഗ് റൈറ്റ് നൗ. ലെറ്റ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ.